പ്രിയമുള്ള കുട്ടികളെ ഇന്ന് നമുക്ക് ചാപ്റ്റർ ഫൈവ് അഥവാ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ഈ ചാപ്റ്ററിലെ മുൻ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയ്ക്കുള്ള ആൻസേഴ്സിലേക്കുമാണ് പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ് ആദ്യത്തെ ജോഡിയിലെ ബന്ധം കണ്ടെത്തുക ഭാഗം യോജിച്ച ടേംസ് ഉപയോഗിച്ചുകൊണ്ട് പൂരിപ്പിക്കാം ബാസലസ് ബാക്ടീരിയ റോഡ് ഷേപ്പ് ഡോ കോക്കസ് ബാക്ടീരിയ ഹൈഫൺ ഡാഷ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ ബന്ധം ബാസൽസ് ബാക്ടീരിയ റോഡ് ഷേപ്പ്ഡ് ആണ് അങ്ങനെയെങ്കിൽ കോക്കസ് ബാക്ടീരിയയുടെ ആകൃതി എന്താണെന്ന് ആകൃതി എന്താണ് കോക്കസ് ആണെങ്കിൽ ഷേപ്പ്ഡ് ആണ് ആദ്യത്തെ ജോഡി പദങ്ങളുടെ ബന്ധം പരിശോധിച്ച് രണ്ടാമത്തേത് പൂരിപ്പിക്കാം ബാസലസ് ബാക്ടീരിയ ദണ്ടിന്റെ ആകൃതി കോക്കസ് ബാക്ടീരിയ ഡാഷ് കോക്കസ് ബാക്ടീരിയ സ്ഫെറിക്കൽ ആണ് അല്ലെങ്കിൽ ഗോൾ ആകൃതിയിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ഒരു സ്കോറാണ് ഇതിനുള്ളത് സോ ആൻസർ ഈസ് ആൻസർക്കൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ആൻസർ ശരിയായ ഉത്തരം എ എ സ്ട്രക്ചർ സീൻ ഇൻ ബാക്ടീരിയൽ ഡാഷ് ന്യൂക്ലിയസ് ബി ലൈസോസോം സി പ്ലാസ്റ്റിഡ് ഡി മീസോസോം നമുക്കറിയാം ബാക്ടീരിയൽ സെല്ലിൽ മെംബ്രെയിൻ ബോണ്ട് ആയിട്ടുള്ള സെല്ലോർഗനൽസ് ഒന്നും ഇല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല ഇല്ലാന്നറിയാം അപ്പം അതുകൊണ്ട് ന്യൂക്ലിയസ് ബാക്ടീരിയൽ സെല്ലിൽ കാണില്ല ലൈസോസോമിന് മെംബ്രൈൻ ബോണ്ട് ആണ് അതുകൊണ്ട് ലൈസോസോം ഇല്ല പ്ലാസ്റ്റിഡ് മെംബ്രൈൻ ബോണ്ട് ആണ് അതുകൊണ്ട് പ്ലാസ്റ്റിഡും ബാക്ടീരിയൽ സെല്ലിൽ ഇല്ല സോ ആൻസർ ആൻസോറി മീസോസോം മീസോസോം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ സെല്ലിന്റെ സെൽ മെംബ്രൈന് ഉള്ളിലേക്ക് മടക്കുകളും ചുളിവുകളും കാണാം അല്ലെങ്കിൽ ഇൻഫോൾഡിങ്സ് കാണാം മെംബ്രൈൻസ് എക്സ്റ്റെൻഷൻസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻഫോൾഡിങ്സിനെയാണ് മിസോസോംസ് എന്ന് പറയുന്നത് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ബാക്ടീരിയ കോശത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് മർമ്മം ലൈസോസോം പ്ലാസ്റ്റിഡ് മിസോസോം സോ ആൻസർ ഈസ് മിസോസോം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവറൽ റൈബോസോംസ് മേ അറ്റാച്ച് ടു എ സിംഗിൾ മെസ്സഞ്ചർ ആറിനെ ഒരു മെസ് ആറനയുമായിട്ട് അറ്റാച്ച് ചെയ്യും അങ്ങനെ ഒരു ചെയിൻ ഫോം ചെയ്യും ഒരു മാല ഫോം ചെയ്യും ചങ്ങല ഫോം ചെയ്യും ഇതിന് പറയുന്ന പേരാണ് ഡാഷ് അത്തരത്തിലുള്ള റൈബോസോംസിന്റെ ചെയിൻ പറയുന്ന പേരാണ് പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോം ധാരാളം റൈബോസോമുകൾ ഒരു മെസ്സഞ്ചർ ആറനയുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാകുന്ന ചങ്ങല ഡാഷ് എന്നറിയപ്പെടുന്നു പോളിസോം അല്ലെങ്കിൽ പോളിറൈബോസോം റൈബോസോം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇംപ്രൂവ്ഡ് മോഡൽ ഓഫ് സ്ട്രക്ചർ ഓഫ് ദി പ്ലാസ്മ മെംബ്രൈൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ സിംഗർ എന്ന് നിക്കോൾസൺ എന്ന പേരുള്ള രണ്ട് സയന്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു വാട്ട് ഈസ് ദിസ് മോഡൽ കാൾഡ് ഈ മോഡലിന്റെ പേരെന്താണ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ വിച്ച് കമ്പോണന്റ് ലിപ്വിഡ് മോളിക്യൂൾസ് ആണ് ബൈലെയർ ആയിട്ട് ഫോം ചെയ്യുന്ന രണ്ട് ലെയർ ആയിട്ട് ഫോം ചെയ്യുന്ന ഐഡന്റിഫൈ ടു ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ സെൽ മെംബ്രെയിൻ സെൽ മെംബ്രെയിനിൽ കാണുന്ന രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് ഏതൊക്കെയെന്ന് കണ്ടെത്തുക രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് ഏതൊക്കെയാണ് ഒന്ന് പെരിഫറൽ പ്രോട്ടീൻസ് മറ്റൊന്ന് ഇന്റഗ്രൽ പ്രോട്ടീൻസ്

ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട് പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട് പെരിഫറൽ പ്രോട്ടീൻസ് പ്ലാസ്മ മെംബ്രൈൻ്റെ അല്ലെങ്കിൽ ലിപ്പിഡ് ബൈലെയറിന്റെ സർഫസിലായിട്ട് കാണാം അതേസമയം ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് പാർഷ്യലായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ ലിപ്വിഡ് ബൈലെയറിൽ ബെറി ചെയ്ത് കാണാം മൂടപ്പെട്ട് കാണാം മാത്രമല്ല ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രകാരം പ്ലാസ്മ മെംബ്രൈൻ ഒരു ക്വാസി ഫ്ലൂയിഡ് ആണോ ഈ കോസി ഫ്ലൂയിഡ് നേച്ചർ പ്രോട്ടീൻസിന്റെ ലാട്രൽ മൂവ്മെന്റിന് സഹായിക്കും ലിപ്വിഡ് ബൈലെയറിലൂടെ ഡയഗ്രാം ഷോസ് ദ ഫ്ലൂയിഡ് മൊസൈക്കിൾ മോഡൽ ഓഫ് പ്ലാസ്മ്രെയിൻ തന്നിരിക്കുന്ന ഡയഗ്രാം പ്ലാസ്മ്രെയിൻ്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ കാണിക്കുന്നു ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്മെംബ്രെയിൻ ലിപ്വിഡുകൾ പ്രോട്ടീനുകൾ കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു ലിപിഡ് മോളിക്യൂൾസ് ആർ ഇൻ എ ബൈലയർ ലിപ്പിഡ് മോളിക്യൂൾസ് ഒരു ബൈലർ ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് തരത്തിലുണ്ട് പെരിഫറൽ ഓർ പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട് പ്രോട്ടീൻസ് പെരിഫറൽ പ്രോട്ടീൻസ് ആർ സീൻ ഓൺ ദ സർഫസ് ഓഫ് ദ മെംബ്രെയിൻ പെരിഫറൽ പ്രോട്ടീൻസ് മെംബ്രൈന്റെ സർഫസിലായിട്ട് കാണുന്നു ഉപരിതലത്തിലായിട്ട് കാണുന്നു ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആർ പാർഷ്യലി ഓർ ടോട്ടലി ബറിൻ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മെംബ്രൈനിൽ മൂടപ്പെട്ട് കാണുന്നു അക്കോർഡിംഗ് ടു ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രകാരം മെംബ്രൈൻ ലിപ്പിഡ്സ് ആർ ക്വാസി ഫ്ലൂയിഡ് ഇൻ നേച്ചർ മെംബ്രൈൻ ലിപ്പിഡ്സ് ക്വാസി ഫ്ലൂയിഡ് ആണ് വിച്ച് ഹെൽപ്സ് ദ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻസ് വിതിൻ ദ ബൈ ലെയർ ഈ ക്വാസി ഫ്ലൂയിഡ് നെയ്ച്ചർ ലിപ്വിഡ് ബൈലെയറിലൂടെ പ്രോട്ടീൻസിന്റെ ലാറ്ററൽ മൂവ്മെന്റിന് സഹായിക്കുന്നു വശങ്ങളിലേക്കുള്ള മൂവ്മെന്റിന് സഹായിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് ആൻസർ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ദ ഓർഗനൽ നോൺ പവർ ഓഫ് ദ സെൽസ് സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഓർഗനൽ ഏതാണെന്ന് മൈറ്റോ കോൺട്രിയാണ് ഇവിടെ തന്നിരിക്കുന്ന റൈബോസോം വാക്യൂൾ മൈറ്റോ ക്ലോറോപ്ലാസ്റ്റ് സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയണം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക കോശത്തിന്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന കോശാംഗംട്രിയോൺ ഹരിതകണം സെവന്റ് ക്വസ്റ്റ്യൻഡന്റിഫൈ ദർഗനോണസ് പവർ ഹൗസ് ഓഫ് ദ സെൽ ഫ്രംസ് ഗിവൺ ബിലോ തന്നിരിക്കുന്നതിൽ നിന്ന് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന സെൽ ഓർഗനിൽ കണ്ടെത്തുക നേരത്തെ പറഞ്ഞതാണ് മൈറ്റോ ലൈസോസോം സെൻട്രോസോം മൈറ്റോകോണ്ട്രിയ പ്ലാസ്റ്റിഡ് സോ ആൻസർ ഇസ് മൈറ്റോകോണ്ട്രിയ താഴെ കൊടുത്തിട്ടുള്ളവയിൽ പവർ ഹൌസ് എന്നറിയപ്പെടുന്ന കോശാംഗത്തെ തിരിച്ചറിഞ്ഞ് എഴുതുക ലൈസോസോം സെൻട്രോസോം മൈറ്റോകോണ്ട്രിയ പ്ലാസ്റ്റിഡ് ആൻസർ മൈറ്റോകോണ്ട്രിയ നെക്സ്റ്റ് ക്വസ്റ്റൻ ദർ ആർ ഡിഫറന്റ് ടൈപ്സ് ഓഫ് ലൂക്കോപ്ലാസ്റ്റ് ഇൻ പ്ലാന്റ് സെൽസ് പ്ലാന്റ് സെൽസിൽ വിവിധ തരത്തിലുള്ള ലൂക്കോപ്ലാസ്റ്റുകൾ ഉണ്ട് നെയ്മെ പ്രോട്ടീൻസ് ദാറ്റ്സിനെ സംഭരിച്ചു വെക്കുന്ന ലൂക്കോപ്ലാസ്റ്റിന്റെ പേരെഴുതുക അലിയൂറോപ്ലാസ്റ്റുകളാണ് പ്രോട്ടീൻസിനെ സംഭരിച്ചു വെക്കുന്നത് അലിയൂറോ എന്ന് പറഞ്ഞ വേർഡ് മീനിങ് തന്നെ പ്രോട്ടീൻ എന്നാണ് സസ്യങ്ങളിൽ പലതരത്തിലുള്ള ലൂക്കോപ്ലാസ്റ്റുകളുണ്ട് മാംസ്യം സംഭരിക്കുന്ന ലൂക്കോപ്ലാസ്റ്റിന്റെ പേരെഴുതുക അലിയൂറോപ്ലാസ്റ്റ് ആണ് സോൻസർ അലിയൂറോപ്ലാസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗിഷ് ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് റൈബോസോം ഫ്രോം ദ ഗിവൺ ലീസ്റ്റ് ആൻഡ് റൈറ്റ് ദം ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ് തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും റൈബോസോമിന്റെയും ക്ലോറോപ്ലാസ്റ്റിന്റെയും ക്യാരക്ടേഴ്സ് വേർതിരിക്കാം അവയെ യോജിച്ച കോളങ്ങളിൽ എഴുതുക ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ഡബിൾ മെംബ്രൈൻ ജോർജ് പാലേഡ് സാക്ലൈക്ക് തൈലക്കോയിഡ് സഞ്ചു പോലത്തെ തൈലക്കോയിഡുകൾ തൈലക്കോയിഡുകളാണ് സെവന്റിസ് അപ്പൊ അതില ഡബിൾ മെമ്പ്രൈന് ക്ലോറോപ്ലാസ്റ്റിന്റെ ക്യാരക്ടറാണ് ജോർജ് പാലേഡ് റൈബോസോം കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് സാക്ലൈക്ക് തൈലക്കോയിഡ് ഉള്ളത് ക്ലോറോപ്ലാസ്റ്റിലാണ് സെവൻറ്റി ഇയേഴ്സ് ആൻഡ് എയ്റ്റിയേഴ്സ് എന്ന് പറയുന്നത് റൈബോസോമ് സെവൻറ്റിയേഴ്സ് ടൈപ്പ് ഉണ്ട് എയ്റ്റിസ് ടൈപ്പ് ഉണ്ട് അപ്പോൾ അതും റൈബോസോമിന് ബാധകമാണ് താഴെ കൊടുത്തിരിക്കുന്ന സ്വഭാവങ്ങളിൽ നിന്നും ക്ലോറോപ്ലാസ്റ്റിന്റെയും റൈബോസോമിന്റെയും സ്വഭാവങ്ങളെ തരംതിരിച്ച് അനുയോജ്യമായ കോളങ്ങളിൽ എഴുതുക ഇരട്ടസ്ഥരം ജോർജ് പാലേഡ് സഞ്ചി പോലുള്ള തൈലക്കോയിഡ് സെവൻറ്റിസ് എയ്റ്റിയേഴ്സ് ക്ലോറോപ്ലാസ്റ്റിന് ബാധകമായിട്ട് ഉള്ളത് ഇവിടെ എഴുതുക റൈബോസോമിന് ബാധകമായിട്ടുള്ളത് ഈ കോളത്തിൽ എഴുതുക സോ ആൻസർ ക്ലോറോപ്ലാസ്റ്റിന് ഭാഗമായിട്ടുള്ള ഡബിൾ മെംബ്രെയിൻ സാക്ലേഗ് തൈലക്കോയിഡ് റൈബോസോമിന് ജോർജ് പാലേഡ് സെവൻറ്റിഴ്സ് ആൻഡ് നെക്സ്റ്റ് ഓഫ് സെൽ ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ ബിലോ ചില സെൽ സെല്ലോർഗനൽസിന്റെ പ്രത്യേകതകൾ താഴെ തന്നിരിക്കുന്നു എന്തൊക്കെ പ്രത്യേകതകൾ തന്നിരിക്കുന്നു എ ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ സിന്തസിൽ ഉൾപ്പെട്ടിരിക്കുന്നു made up of many flat disc shaped sacs or ധാരാളം പരന്നിട്ടുള്ള ഡിസ്ക് ആകൃതിയിലുള്ള സഞ്ചികൾ കൊണ്ട് അല്ലെങ്കിൽ സിസ്റ്റേണ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു വഹിക്കുന്നു ഹൈഡ്രോളൈറ്റിക് എൻസെയിംസ് ഹൈഡ്രോളൈറ്റിക് എൻസൈംസ് സമ്പുഷ്ടമാണ് മെംബ്രെയിൻ ഇസ് ആബ്സെന്റ് മെംബ്രെയിൻ കാണപ്പെടുന്നില്ല കോപ്പി ദിവസൺ തന്നിരിക്കുന്ന പട്ടിക പകർത്തുക ആൻഡ് റൈറ്റ് അപ്രോപ്രിയേറ്റ് കോളം യോജിച്ച കോളങ്ങളിൽ മുകളിലുള്ള പ്രത്യേകതകൾ എഴുതുക അപ്പൊ ലൈസോസോം തന്നിട്ടുണ്ട് ഗോൾജിയപ്പാറ്റസ് തന്നിട്ടുണ്ട് റൈബോസോം തന്നിട്ടുണ്ട് ഇതിന് ബാധകമായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് യോജിച്ച കോളങ്ങളിൽ എഴുതുക എ ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ഇത് റൈബോസോമിന്റെ ഫംഗ്ഷൻ ആണോ മെയ്ഡപ്പ് ഓഫ് മെനി ഫ്ലാറ്റ് ഡിസ്ക് ഷെയ്പ്ഡ് സാക്സ് ഓർസിസ്റ്റാണ് ഗോൾഡ് ജി അപ്പാറ്റസിന് ബാധകമായിട്ടുള്ളതാണത് ബി റൈബോംസ് ഓൺ ദർഫസ് അത് ഇതിലൊന്നിനും ബാധകമല്ല അത് എൻഡോപ്ലാസ്മ റേറ്റുലത്തിന് ബാധകമായിട്ടുള്ളതാണ് റിച്ച് ഇൻ ഹൈഡ്രോളൈറ്റിക് എൻസൈംസ് ഹൈഡ്രോളൈറ്റിക് എൻസെയിംസ് സമ്പുഷ്ടമാണ് ലൈസോസോമിൽ മെംബ്രൈൻ ആപ്സെന്റ് റൈബോസോമിന് മെംബ്രൈൻ ആവരണമില്ല സോ ആൻസർ ലൈസോസോം റിച്ച് ഇൻ ഹൈഡ്രോളൈറ്റിക് എൻസൈംസ് Golgiapatus made up of many flat disc shaped sacs or cisternae. Ribosome involved in protein synthesis. Membrane is absent. Next question. Ribosome is a cell organelle seen in both prokaryotes and eukaryotes. Prokaryotes and eukaryotes in kaushangamana ribosome. Mention how ribosomes differ in prokaryotes and eukaryotes. റൈബോസോംസ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രക്കാരിയോട്ടിക് റൈബോസോം എന്ന് പറയുന്ന സെവൻറ്റിയാണ് യു കാര്യോട്ടിക് റൈബോസോം എന്ന് പറയുന്ന എയ്റ്റി എസ് ടൈപ്പ് ആണ് ഇതാണ് വ്യത്യാസം ഓഫ് റൈബോസോ റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്ന പ്രോട്ടീൻ സെൻസസിന്റെ കേന്ദ്രങ്ങളാണവ യുക്യാരിയോട്ടുകളിലും പ്രക്കാരിയോട്ടുകളിലും കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം പ്രക്കാരിയോട്ടുകളിലെയും യുക്യാരിയോട്ടുകളിലേയും റൈബോസോം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും

ഗോളാകൃതിയിലുള്ള സ്ട്രക്ചേഴ്സ് കാണാം ന്യൂക്ലിയർ പ്ലാസിൽ വൃത്താകൃതിയിലുള്ള ചെറിയ ഘടനകൾ കാണപ്പെടുന്നു നെയിം ദ സ്ട്രക്ചേഴ്സ് ഇവയുടെ പേരെന്ത് ന്യൂക്ലിയർ പ്ലാസിൽ കാണുന്ന സ്പെറിക്കൽ ഷേപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയോളസ് ആണ് മർമകം ബി ദ ഓപ്പണിംഗ് സീൻ ഇൻ ന്യൂക്ലിയർ എൻവലപ്പ് ന്യൂക്ലിയർ എൻവലപ്പിൽ കാണപ്പെടുന്ന ഓപ്പണിംഗിന്റെ പേരെന്താണ് അതിന് ന്യൂക്ലിയർ പോർ എന്നാണ് പറയാം ആൻഡ് സ്റ്റേറ്റ് ദയർ ഫങ്ഷൻ അവയുടെ ഫൻ എഴുതാം ഈ ന്യൂക്ലിയർ പോറിലൂടെയാണ് ന്യൂക്ലിയസിനുള്ളിലേക്കും പുറത്തേക്കെന്ന് പറഞ്ഞ സൈറ്റോപ്ലാസ്സിലേക്കും മെറ്റീരിയൽസ് പ്രത്യേകിച്ചും ആറണി പ്രോട്ടീൻസ് ഒക്കെ മൂവ് ചെയ്യുന്നത് ന്യൂക്ലിയർ എൻവലപ്പിൽ കാണപ്പെടുന്ന സുഷിരങ്ങളുടെ പേരെഴുതുക അവയുടെ ധർമ്മം എഴുതുക ആൻസർ എ ദ സ്ട്രക്ചേഴ്സ് ന്യൂക്ലിയോളസ് സ്ട്രക്ചറിന്റെ പേര് ന്യൂക്ലിയോളസ് ആണ് ബി ക്വസ്റ്റ്യൻ നെയിം ദ ഓപ്പണിംഗ് സീൻ ഇൻ ന്യൂക്ലിയർ എൻവലപ്പ് ന്യൂക്ലിയർ എൻവലപ്പിൽ കാണുന്ന ഓപ്പണിംഗിന്റെ പേര് ന്യൂക്ലിയർ സ്റ്റേറ്റ് ന്യൂക്ലിയർ ദീസ് ആർ ദ പാസേജസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് ആർ എൻ എ ആൻഡ് മോളിക്യൂൾ സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസം ന്യൂക്ലിയസിനും ഇടയ്ക്ക് ആർ എൻ എയുടെയും പ്രോട്ടീൻറെയും മൂവ്മെന്റിനു വേണ്ടിയുള്ള പാസേജുകളാണ് വഴിയാണ് ന്യൂക്ലിയർ പോൾസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിട്ട ഭാഗം പൂരിപ്പിക്കാം സ്മാൾ സ്ട്രക്ചേഴ്സ് അറ്റ് ദ സർഫസ് ഓഫ് ദി സെൻട്രോമിയർ ആർ കോൾഡ് ഡാഷ് സെൻട്രോമിയറിന്റെ സർഫസിൽ കാണപ്പെടുന്ന ചെറിയ ഡിസ്ക് ആകൃതിയുള്ള ഘടനകൾക്ക് പറയുന്ന പേരെന്താണ് കൈനറ്റോ കോഴ്സ് എന്നാണ് പറയാം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാം സെൻട്രോമിയറിന്റെ പുറമെ കാണുന്ന ഡിസ്ക് ആകൃതിയിലുള്ള ചെറിയ ഭാഗങ്ങളാണ് ഡാഷ് ആൻസർ കൈനറ്റോകൂസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂ ടു പ്രസൻസ് ഓഫ് എ സെക്കൻഡറി സെക്കൻഡറി കൺസ്ട്രിക്ഷൻ ഒരു കൺസ്ട്രിക്ഷൻ മൂലം എ നോബ് ലൈക്ക് സ്മോൾ ഫ്രാഗ്മെന്റ് അപ്പിയേഴ്സ് ഇൻ സം ക്രോമസോംസ് കാൾഡ് ഡാഷ് ചില ക്രോമസോമുകളില് ഒരു നോബ് പോലെയുള്ള ചെറിയൊരു ഫ്രാഗ്മെന്റ് ചെറിയൊരു കഷ്ണം കാണാം ഇതിന് പറയുന്ന പേരെന്താണെന്ന് ഇതിന് പറയുന്ന പേരാണ് സാറ്റലൈറ്റ് ങ്കോചത്തെ അല്ലെങ്കിൽ വിടവിനെ തുടർന്ന് മുഴ പോലുള്ള ഭാഗം ചില ക്രോമസോമുകളിൽ രൂപപ്പെടാറുണ്ട് അവയെ വിളിക്കുന്ന ഡാഷ് എന്നാകുന്നു കൈനറ്റോകോർ ഹിസ്റ്റോൺ സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ക്ലാസിഫൈ ക്രോമസോംസ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് സെൻട്രോമിയർ സെൻട്രോമിയറിന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ക്രോമസോംസിനെ വർഗീകരിക്കാം സെൻട്രോമിയറിന്റെ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ക്രമസോമുകളെ നമുക്ക് നാലായി തരംതിരിക്കാം മെറ്റാസെൻട്രിക് സബ് അക്രോസെൻട്രിക് ടീലോസെൻട്രിക് സെൻട്രോമിയറിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രോമസോമുകൾ തരംതിരിക്കാം മെറ്റാസെൻട്രിക് സബ് മെറ്റാസെൻട്രിക്രോസെൻട്രിക് ടീലോസെൻട്രിക്രോംസോം സെൻട്രോമിയർ ഇൻ ദ ഫിഗർ തന്നിരിക്കുന്ന ചിത്രത്തില് സെൻട്രോമിയറിന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് ക്രോമസോം ടൈപ്പ് ഏതാണെന്ന് എഴുതുക ദ പാർട്സ് എ എ ബി ബി ആൻഡ് സി സി എന്നീ എഴുതുകൾ അടയാളപ്പെടുത്തുക മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ സെൻട്രോമിയറിന്റെ സ്ഥാനം നോക്കി ഏത് തരത്തിലുള്ള ക്രോമസോമാണെന്ന് എഴുതുക എ ബി സി ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക ഇപ്പൊ ഇവിടെ സെൻട്രോമിയറിന്റെ പൊസിഷൻ സെൻട്രൽ ആയിട്ടാണ് മിഡിൽ ആയിട്ടാണ് ക്രോമസോമിൻ്റെ അതുകൊണ്ട് ഇതൊരു മെറ്റാസെൻട്രിക് മെറ്റാസെൻട്രിക്രോമസോമാണ് എന്ന് പറയുന്നത് സെൻട്രോമിയർ ആണ് അല്ലെങ്കിൽ പ്രൈമറി കൺസ്ട്രക്ഷൻ എന്ന് പറയാം ബി എന്ന് പറയുന്നത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ആണ് നേരത്തെ പറഞ്ഞ നോബ് പോലെയുള്ള ഫ്രാഗ്മെന്റ് മുഴുവലുള്ള ഭാഗം ആൻസർ ഏത് ടൈപ്പ് ക്രോംസോമാണ് മെറ്റാസെൻട്രിക്രോംസോ ആണ് എ സെൻട്രോമിയർ ബി സെക്കൻഡറി കൺസ്ട്രക്ഷൻ സി സാറ്റലൈറ്റ് എക്ക് പ്രൈമറി കൺസ്ട്രക്ഷൻ എഴുതിയാലും ശരി തന്നെയാണ് ഇനി അഥവാ കൈനറ്റോകോർ എന്ന് എഴുതിയാലും ശരി തന്നെയാണ് ഓഫ് ഡിറ്റർമിൻ്റെ സെൻട്രോമിയറിന്റെ സ്ഥാനം ക്രോമസോമിന്റെ ആകൃതി തീരുമാനിക്കുന്നു സെൻട്രോമിയറിന്റെ സ്ഥാനമാണ് ക്രോമസോമുകളുടെ ആകൃതിയെ നിശ്ചയിക്കുന്നത് എ നെയ്മി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് സെൻട്രോമിയർ സെൻട്രോമിയറിന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി വിവിധതരത്തിലുള്ള ക്രോമസോമുകളുടെ പേരെഴുതുക സെൻട്രോമിയറിന്റെ സ്ഥാനം ആധാരമാക്കിയുള്ള വിവിധതരം ക്രോമസോമുകളുടെ പേരെഴുതുക നേരത്തെ പറഞ്ഞതാണ് മെറ്റാസെൻട്രിക് സബ്മെറ്റാസെൻട്രിക് അക്രോസെൻട്രിക് ടീലോസെൻട്രിക് ബി ഡോ എനി വൺ ക്രോമസോം അവയിൽ ഏതെങ്കിലും ഒരു ക്രോമസോമ് വരയ്ക്കുക ഇവയിൽ ഏതെങ്കിലും ഒരു ക്രോമസോമിന്റെ ചിത്രം വരയ്ക്കാം ആൻസർ എ സി ദി ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ബി ഇരുപത് ബിയുടെ ആൻസർ കണ്ടാൽ മതി നേരത്തെ പറഞ്ഞതാണ് വിവിധ തരത്തിലുള്ള ക്രോമസോമുകൾ ഇനി ഒരു മെറ്റാസെൻട്രിക് ക്രോമസോമിന്റെ ചിത്രം വരയ്ക്കാം ചിത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെൻട്രോമിയറിന്റെ പൊസിഷൻ ക്രോമസോമിന്റെ മിഡിലായിട്ട് വരണം അപ്പൊ ഈ രീതിയിൽ ചിത്രം വരയ്ക്കാം ഓക്കെ അപ്പൊ ഇത്ര വേണം ഇന്നത്തെ ക്ലാസ്സിൽ അപ്പൊ ഈ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായി പഠിക്കാം ഓക്കെ താങ്ക്